നിങ്ങൾ പലരും നമ്മുടെ എക്സാം കഴിഞ്ഞത് ഇപ്പൊ അക്കൗണ്ടൻസിയുടെ എക്സാം ആ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നു മക്കളെ എക്സാം എന്ന് ചോദിച്ചു. നിങ്ങൾ എന്ത് പറയും, ബാലൻസ് ഷീറ്റ് ടാലി ആയില്ല എന്ന് ചിലവർ പറയും, അല്ലെങ്കിൽ പറയും എന്റെ ബാലൻസ് ഷീറ്റ് ഒരിക്കലും ടാലി ആവത്തില്ല, ഞാൻ പകുതിക്ക് വെച്ച് ചെയ്തിട്ട് ഇറങ്ങി പോന്നിട്ടുണ്ടെന്ന് പറയും. ബാലൻസ് ഷീറ്റ് ടാലി ആകാൻ വളരെ ഈസിയാണ്. നമ്മൾ കുറച്ച് കാര്യം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പക്കമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് ടാലി ആകും, എപ്പോഴും ടാലി ആകും. കാരണം വളരെ ഈസിയാണ് നമ്മുടെ അക്കൗണ്ടൻസിൽ ഓരോരോ പ്രോബ്ലംസും. അപ്പം ബാലൻസ് ഷീറ്റ് ടാലി ആകാതിരിക്കാനുള്ള മെയിൻ കാരണം നമുക്ക് ജേണൽ എൻട്രീസ് തറവല്ല എന്നിട്ടാണ്. ജേണൽ എൻട്രീസ് തറവായ ഒരാൾക്ക് ബാലൻസ് ഷീറ്റ് എപ്പോഴും ടാലി ആയിരിക്കും. അപ്പം ജേണൽ എൻട്രീസ് നമ്മൾ തറവാക്കണം. അങ്ങനെ തറവായ ഒരു വ്യക്തി കുട്ടി എക്സാമിന് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. അപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ആ പ്രോബ്ലത്തിൽ നിന്നുള്ള ഓരോ ഐറ്റംസ് നമ്മളെടുത്ത് ആൻസർ ഷീറ്റിലേക്ക് എഴുതുമല്ലോ. ആൻസർ ഷീറ്റിലേക്ക് എഴുതുമ്പോൾ ഒന്നും മിസ്സായി പോയിട്ടില്ല, ഒരു ഐറ്റം ഞാൻ എഴുതാതെ വിട്ടുപോയിട്ടില്ലെന്ന് ഉറപ്പിക്കണം. കാരണം ആദ്യം തന്നെ ഇടയ്ക്കൊന്ന് കയറി എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കില്ല. ആ ഒരു ഓർഡർ ഉണ്ടല്ലോ, ആദ്യം നമ്മൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന എഴുതുക, അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മുടെ കംഫർട്ടബിൾ ഒരു സൈഡ് മൂടി അങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത സൈഡിലേക്ക് വരിക. അത് തീർന്നതിന് ശേഷം നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് വരിക. അഡ്ജസ്റ്റ്മെൻറ്റിൽ ഈവൻ നമുക്കിപ്പം നമ്മുടെ മുകളിൽ പർട്ടിക്കുലേഴ്സിൽ തന്നിരിക്കുന്ന ഐറ്റംസ് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ എഫക്റ്റ് വരുന്നുണ്ടെങ്കിൽ അത് അവിടെ മാർക്ക് ചെയ്ത് വെക്കുക, അതിന് എഫക്റ്റ് വരുന്നുണ്ട് എന്ന് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ എമൗണ്ട്, അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം പർട്ടിക്കുലറിൽ എഴുതുന്നെങ്കിൽ ആ എമൗണ്ട് നമ്മൾ ഇന്നർ കോളത്തിൽ മാത്രം എഴുതിയിട്ട് നമുക്കപ്പോൾ മനസ്സിലാവും നമുക്ക് ഓക്കെ പുറകെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് വന്നു കഴിയുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏത് ഐറ്റത്തിനാണ് പോകുന്നത് കറക്റ്റായിട്ട് എഫക്റ്റ് കൊടുക്കുക. അഡ്ജസ്റ്റ്മെൻറ്റിലുള്ളതിനുള്ള എഫക്റ്റ്, രണ്ട് എഫക്റ്റ് വരും അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസിന്, ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് എൽ അക്കൗണ്ടിങ്ങിലോ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലോ, അങ്ങനെ രണ്ട് എഫക്ട്സ് അതിനുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഓരോ അത് കുറച്ച് സമയം എടുത്തങ്ങ് ചെയ്തോ ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ. കാരണം നമുക്ക് മാക്സ് നമുക്ക് നല്ല മാർക്കിനാണ് ബാലൻസ് ഷീറ്റ് വരുന്നത്. അപ്പം നമ്മൾ ഇച്ചിരി ടൈം എടുത്ത് ചെയ്യുന്നത് വൃത്തിക്ക് ചെയ്യുക, അപ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നും. അപ്പം നമ്മളെന്താണ് ഓരോ ഐറ്റംസും എടുത്തെടുത്ത് നോക്കുക, ഞാൻ എല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും വേറൊരു പ്രശ്നം വരുന്നത്, ഇപ്പം ചിലവർ ഉപയോഗിക്കുന്ന കാൽക്കുലേറ്റർ, മിസ്സിനെ സംബന്ധിച്ചിടത്തോളം മിസ് പ്രോബ്ലം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന കാൽക്കുലേറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമുക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൻ്റെ ആവശ്യമില്ല, ഇപ്പം നമുക്കതിൻ്റെ ആവശ്യമില്ല, അപ്പം നമ്മൾ അത് വേണ്ട, നമ്മളത് വാങ്ങണ്ട. പിന്നെ ഇനി ചിലവർ പോയിട്ടെന്നാൽ കുഞ്ഞ് കാൽക്കുലേറ്റർ വാങ്ങുക, ചെറിയ ഒരു കാൽക്കുലേറ്റർ. ആ ചെറിയ കാൽക്കുലേറ്ററിൽ തന്നെ നമ്മൾ എക്സാമിനുണ്ടല്ലോ പെട്ടെന്ന് ഇങ്ങനെ കുത്തുവോ, കുത്തുമ്പോൾ പകുതി കീ എന്താണ് പ്രസ്സാകത്തില്ല, അപ്പം പകുതി ആ നമ്പർ ഒന്നത് വരത്തില്ല, അപ്പം നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്ന ഒരു സാമാന്യം വലുപ്പമുള്ള ഒരു കാൽക്കുലേറ്റർ തന്നെ നമ്മൾ യൂസ് ചെയ്യുക. എന്നിട്ട് അത് ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യുക. ആ കാൽക്കുലേറ്റർ നമുക്ക് അടുത്ത വർഷങ്ങൾക്കെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മളിപ്പം കൊമേഴ്സ് സ്റ്റുഡൻസ് അല്ലേ, നമുക്ക് നമുക്ക് അക്കൗണ്ടൻസി എപ്പോഴും ഉണ്ട്, അപ്പം നമുക്ക് പഠിക്കാൻ വേണ്ടി അങ്ങനെ ഒരു നല്ല കാൽക്കുലേറ്റർ തന്നെ നമുക്ക് കാൽക്കുലേറ്റർ തന്നെ നമ്മൾ ചെയ്യുന്നത് ശരിയാകാൻ വേണ്ടി നമ്മുടെ കാൽക്കുലേറ്ററിന് ഒരു വലിയ പങ്കുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കംഫർട്ടബിളായിട്ട് ഒരു കാൽക്കുലേറ്ററൊക്കെ യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പ്രോബ്ലം അങ്ങ് ചെയ്യുക. ചെയ്യുമ്പോഴത്തേക്കും പ്രോബ്ലം മിസ് പറയാം, എപ്പോഴും പറയുന്നതാണ് നമ്മൾ ടേബിൾ വരച്ച് ചെയ്യണം, അതായത് പെൻസിലും സ്കെയിലും ഉപയോഗിച്ച് വൃത്തിക്ക് അങ്ങോട്ട് വരച്ച് വെക്കുക. ഒരു വലിയ എസ്സേ പ്രോബ്ലം ഒക്കെ തരുന്നെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ അറിയത്തില്ലെങ്കിലുണ്ടല്ലോ, ആ ടേബിളിന് ആ ഫോർമാറ്റിന് ഏത് ടേബിളാണോ ഏത് എൻ്റർപ്രൈസിനാണോ ആദ്യം ഒരു ഹെഡിങ്, നമുക്കൊക്കെ ഒരു പേരില്ലേ, അതുപോലെ തന്നെ ആ ബാലൻസ് ഷീറ്റിനോ ട്രയൽ ബാലൻസിനോ എന്തിനാണെങ്കിലും ഒരു പേരുണ്ട്, ആ പേരങ്ങ് കൊടുക്കുക. ആ കോളത്തിൻ്റെ ടൈറ്റിൽ അങ്ങ് കൊടുത്തിട്ട് അങ്ങോട്ടങ്ങ് വരച്ച് വെക്കുക, ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ അങ്ങ് കൊടുത്തങ്ങ് ഇടുക. എന്നിട്ട് ഓരോന്നും അങ്ങ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇപ്പോൾ ഒന്നും അറിയാത്തവർ ഇത്രയും ചെയ്തിട്ടാൽ തന്നെ ഓക്കെ അവൻ ഇത്രയൊക്കെ ചെയ്തതല്ലേ എന്ന് ഓർത്ത് ടീച്ചേഴ്സ് അങ്ങ് മാർക്കിട്ട് തരും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. കുഞ്ഞു കുഞ്ഞു ട്രിക്സൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ പറഞ്ഞു തരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എൻ്റെ മക്കളെ ശ്രദ്ധിച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ എക്സാം എഴുതുക, അറ്റൻഡ് ചെയ്യുക, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. എൻ്റെ എല്ലാ കൊമേഴ്സുകാരും നമുക്ക് അടിപൊളിയായിട്ട് എക്സാമിനും നമ്മുടെ തുടർന്നുള്ള കൊമേഴ്സ് പാടലും നമ്മുടെ എക്സാമിനറിനോടൊപ്പം ആയിരിക്കും. അപ്പോൾ മക്കളെല്ലാവരും നമ്മുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ നമ്മുടെ കൊമേഴ്സിനെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിലോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഏതെങ്കിലും ഒരു ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് ഇനി പഠിക്കാൻ വേണ്ടി നമ്മുടെ എക്സാമിനറിൻ്റെ ഹെൽപ്പ് വേണമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ അണ്ടറിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ കൊമേഴ്സ് പഠനം ഇനി എക്സാമിനറിനോടൊപ്പം.